പാർലമെന്റിന്റെ മഴക്കാല സമ്മേളനം ജൂലൈ 17 മുതൽ പുതിയ പാർലമെന്റ് മന്ദിരത്തിലെ ആദ്യ സമ്മേളനമായിരിക്കും ഇത് ഓഗസ്റ്റ് 10 വരെ സമ്മേളനം നീളും ഏകീകൃത സിവിൽ കോഡ് ഉൾപ്പെടെയുള്ള നിർണായക ബില്ലുകൾ ഈ സമ്മേളനത്തിൽ പരിഗണിച്ചേക്കും ഗൗതം അനന്തനാരായണൻ ചേരുന്നു ഗൗതം പാർലമെന്റിന്റെ മഴക്കാല സമ്മേളനം ജൂലൈ 17 മുതൽ ആരംഭിക്കുകയാണ് വിശദാംശങ്ങൾ रोहिणी निर्णायक सीयति केन्द्र सरकार प्रख्यापू अड़ पद मणसून सेशन आरंभिक जूलई पद मुदल ऑगस्ट पता तीय वे नींक सड़कम कुछ इंटे ऐलिए प्राधान्यम नमुक पार्लमेंटि कटिड़े उद्घाटन कर्म കഴിഞ്ഞ മാസമാണ് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി നിർവഹിച്ചത് അങ്ങനെ ചരിത്ര പ്രാധാന്യമുള്ള അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രത്തിന്റെ ശ്രീകോവിൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പാർലമെന്റിനാണ് പുതിയ കെട്ടിടം ഒരുങ്ങിയിരിക്കുന്നത് ആ കെട്ടിടത്തിൽ നടക്കുന്ന ആദ്യത്തെ സമ്മേളനം എന്ന ചരിത്ര പ്രാധാന്യം അടുത്ത മാസം 17 ന് ആരംഭിക്കുന്ന ഈ സമ്മേളനത്തിന് ഉണ്ട് എന്നതാണ് ഏറെ ശ്രദ്ധേയമായ ഘടകം ഒപ്പം രാഷ്ട്രീയമായി നോക്കി കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഇന്ന് രാജ്യം ഏറെ ചർച്ച ചെയ്യുന്ന ഏകീകൃത സിവിൽ കോഡ് സംബന്ധിച്ചുള്ള ബില്ലുകൾ ഒരുപക്ഷേ കേന്ദ്ര സർക്കാർ മഴക്കാല സമ്മേളനത്തിൽ പാസാക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നുവെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇന്നലെ മധ്യപ്രദേശിൽ ബിജെപി റാലിയിൽ സംസാരിക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏകീകൃത സിവിൽ കോഡിലേക്ക് ഉടൻ രാഷ്ട്രം ചുവട് വെക്കുമെന്ന കൃത്യമായ സന്ദേശം നൽകി മാത്രമല്ല ബിജെപിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ നൽകുന്ന സൂചനയും വരുന്ന മഴക്കാല സമ്മേളനത്തിൽ ഈ നിർണായകമായ ബില്ലുകൾ പാർലമെന്റിന്റെ ഇരു സഭയിലും ഉണ്ടാകും എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ വലിയ തോതിൽ നാടകീയ രംഗങ്ങൾക്കും ഒപ്പം പ്രതിപക്ഷത്തിന്റെ ബഹളവും അതിനെയൊന്നും വകവെക്കാതെ ഏകീകൃത സിവിൽ കോഡ് പാസാക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നീക്കവുമെല്ലാം ഒരുപക്ഷേ ഈ വരുന്ന മഴക്കാല സമ്മേളനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും എന്നാലും രാഷ്ട്രീയ പ്രാധാന്യം ഏറെയുണ്ട് വളരെ നിർണായകമായ ബില്ലുകൾ ഈ സമ്മേളന കാലയളവിൽ വരും അതോടൊപ്പം തന്നെ മറ്റൊരു പ്രാധാന്യം എന്നത് ചരിത്രത്തിന്റെ ഭാഗമായ പുതിയ പാർലമെന്റ് കെട്ടിടത്തിൽ നടക്കാൻ പോകുന്ന ആദ്യത്തെ പാർലമെന്റ് സമ്മേളനം എന്ന സവിശേഷതയും ഈ അടുത്ത മാസം 17 ന് ആരംഭിക്കുന്ന മൺസൂൺ സെഷൻ ഉണ്ട് രോഹിണി ശരി ഗൗതമനന്ദനാരായണനാണ് വിവരങ്ങൾ നൽകിയത്